മലയോരം സുമേഷേ, ഇത് നോക്കിയേ, ഈ വാർത്ത കണ്ടാ നീ. എങ്ങോട്ടാ മോളെ, എവിടെ പോവാനാ?
വാ, ഞാൻ കൊണ്ടാക്കി തരാം. ഓട്ടം ഉണ്ട്, വന്ന് കേറിക്കോ. പോവാ. ഒരു മന്ത്രി കൂടി കേസിനകത്തായെന്നോ? ഇതുവരെ ഇവരിവിടെ നിന്ന് പോയില്ലേ? ഇതെന്താ ഇരുട്ടിട്ട് ഇവർ ഇവിടെ തന്നെ ഇരിക്കുന്നത്? മണി എത്രയായിരുന്ന? അബ്ദുവേ, ഞാൻ കടയങ്ങ് അടച്ചു. ഈ വഴേ താരു വരാനാ. അബ്ദുവേ, എന്റെ ബെഞ്ചേ ആ ബസ്സേ വന്നിറങ്ങി തള്ളയും മക്കളും ഇരിപ്പുണ്ട്. എന്താ ഏതാണെന്ന് ചോദിച്ചിട്ട് ഒരു മറുപടിയും പറയുന്നില്ല. ഞാനും ശ്രദ്ധിച്ചായിരുന്നു, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ആരേലും കാത്തിരിക്കായിരിക്കും. ആ കാത്തിരിക്കട്ടെ, അപ്പൊ ഞാനങ്ങ് പോവാ. നാളെ കാണാം. നാളെ കടയില്ലല്ലോ. ഓ, ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പൊ ശരി ശരി ശരി. അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആരേലും കാത്തിരിക്കുകയാണോ? അതെ, നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കണ്ട, ഈ സ്ഥലം അത്ര ശരിയല്ല. നിങ്ങൾ കുറെ നേരമായി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ കൂടെ വീട്ടിലേക്ക് പോരൂ. പേടിക്കണ്ട, പോന്നോളൂ. മക്കളെ പേടിക്കണ്ട, മക്കളെ പോന്നോളൂ. എന്താ അവിടെ നിന്ന് കളഞ്ഞേ? കേറി വാ. ജമീല, 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 ദാ വരുന്നിക്ക. ഞാൻ അടുക്കളയിലെ പണിയിലായിരുന്നു. ഇതാരക്ക? ആ, കവല തനിച്ച് നിൽക്കുന്ന കണ്ടപ്പോ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല.
ആരാ എന്താ വേണ്ടതെന്നൊക്കെ നീ ഒന്ന് ചോദിച്ചു മനസ്സിലായി. ഇത് എന്റെ ഭാര്യ ജമീല, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവളോട് പറഞ്ഞാ മതി. ആ ഞാൻ നിസ്കരിച്ചില്ല മഴ കാരണം, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. ഇവർക്ക് കുടിക്കാൻ വല്ലതും കൂടെ? നിങ്ങൾ ഇങ്ങോട്ടിരിക്കേ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ഇരിക്കേ. ചായ കുടിക്കേ, കുടിച്ച മോളെ കുടിക്കേ. പേടിക്കണ്ടോ മോളെ, ഈ കുട്ടികളൊക്കെ ഇത് എന്റെ കൊച്ചുമക്കളാ, ഇതെന്റെ മോളുടെ മക്കളാ. ഈരാറ്റുപേട്ടയ്ക്കടുത്തായിരുന്നു വീട്. മോള് ജനിച്ചതിന് ശേഷം അവളുടെ അച്ഛൻ പോയി, പിന്നീട് മറ്റു ജോലികളൊക്കെ ചെയ്താ ഞാൻ അവളെ വളർത്തിയത്. ഒരു ദിവസം ജോലിക്കിടയിൽ ഞാൻ വീടും വയ്യാതായി. സ്വന്തക്കാരും എനിക്കില്ല. വീട്ടുകാരാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് വയ്യാത്തോണ്ട് പിന്നെ മോളാ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അവളുടെ കൂടെ പണിയെടുത്തോണ്ടിരുന്ന യു പി കാരൻ പയ്യനുമായിട്ട് അവൾ ഇഷ്ടത്തിലായി. വീട്ടു ചെലവെല്ലാം അവൻ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് മോള് ജോലിക്ക് പോകേണ്ടി വന്നില്ല. ഒരു ദിവസം മോളെ കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിക്കാൻ അവൻ വീട്ടിൽ വന്നു. അവൻ മുസ്ലിമും അന്യ സംസ്ഥാനക്കാരനായതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കി. അത് പിന്നെ പാർട്ടിക്കാരെ ഏറ്റെടുത്തു. അവനെ അവരൊരുപാട് തല്ലി. കുറേ നാൾ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. എന്നെയും മോളെയും കൂട്ടി അവൻ്റെ നാട്ടിലേക്ക് പോയി. ഇവിടെ നിന്ന് സമ്പാദിച്ച കുറച്ച് പണവുമായി അവിടെ ഒരു കട തുടങ്ങി. ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് രണ്ട് കുട്ടികളുമായി, ഒരാണും ഒരു പെണ്ണും. അവരും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഊണിനുള്ള സാധനങ്ങളും ഇറച്ചിയും മറ്റും വാങ്ങാൻ പോയതാ എൻ്റെ മരുമോൻ അഹമ്മദ്. പിന്നെ അവൻ തിരിച്ചു വന്നില്ല. വാർത്തകളിൽ കൂടി ഞങ്ങൾ അറിഞ്ഞത് കുറെ പേരുകൂടി എന്റെ മോനെ തല്ലിക്കൊന്നെന്ന്. അതിനുശേഷം കുറെ പേര് വീട്ടിൽ വന്ന് പേരൊക്കെ ചോദിച്ചു, പിന്നെ വീടിന് തീ വെച്ചു. അതിലെനിക്ക് ഗർഭിണിയായ എൻ്റെ മോളെ നഷ്ടമായി. പിന്നെ ഞങ്ങൾക്ക് പോകാനിടവില്ലാണ്ടായി. അങ്ങനെ ഇവിടെയുള്ള വീട് തിരക്കി വന്നതാ ഞങ്ങൾ. പക്ഷേ ഈ സ്ഥലമൊക്കെ ഒരുപാട് മാറിപ്പോയി. വീട് നിന്ന സ്ഥലം പോലും തിരിച്ചറിയാനാവുന്നില്ല. അത് വേറെ ആരോ കൈക്കലാക്കി. അവിടെ എന്തോ കെട്ടിടങ്ങളും വന്നു. എങ്ങോട്ട് പോണോന്നറിയാതെ നിന്നപ്പോഴാ ഇദ്ദേഹം വന്ന് വിളിച്ചത്. നിങ്ങൾ ഇനി എങ്ങും പോകണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഈ കുട്ടികളെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം. അമ്മ വിഷമിക്കണ്ട. മോന്റെ പേരെന്താ? അമീൻ. ആ നല്ല പേരാണല്ലോ മോന്റെ. അമീൻ, സത്യസന്ധതയുള്ളവൻ. മോളുടെ പേരോ? അമീറ. നിങ്ങൾ ഇനി എങ്ങും പോകണ്ട, ഇവിടെ നിന്നോ.
അല്ല, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ജമീല, നിങ്ങളെ ഇവിടെ വീട്ടു ജോലിക്കൊന്നും കൊണ്ടുവന്നതല്ല, വെറുതെ ഇരുന്നോണ്ട് ചെയ്തതായി. നീ ഇത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞതയക്ക കേക്കണ്ടേ? ആ, നിങ്ങൾ അവിടെ ഒതുങ്ങി ഇരുന്നോണ്ടാ മതി, ഒന്നും ചെയ്യണ്ട. മക്കളേക്ക് വന്നേ. ഉപ്പുപ്പ കടവി പോയിട്ട് വരാം കേട്ടോ. മക്കൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ദാ ജമീലാമ്മയോട് പറഞ്ഞാ മതി കേട്ടാ. പോയിട്ട് വരാ. മീനും പച്ചക്കറിയും ഒക്കെ ഞാൻ ആ ഓട്ടോക്കാരൻ റിയാസിന്റെ കൊടുത്തു വിടാം. പിള്ളേർക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കണം. പ്രത്യേകം നോക്കിക്കോണേ. ശരി. എന്തോ? ആ, മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ തരാം. ആ, നിങ്ങൾ ഇങ്ങ് പോരെ, ചായ റെഡി. എന്നോടാണോ കളി? അല്ലേലും ഈ പത്രം തുറന്ന കലാപം, കൊലപാതകം, കത്തിക്കുത്ത് ഇത് മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ മനസാക്ഷി ഇല്ലാത്ത വർഗങ്ങളാ. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള മനുഷ്യന്മാരുടെ ഈ തമ്മിത്തല്ലല് ആദനവിയുടെ കാലത്ത് തൊട്ടുള്ളതാ. നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എപ്പം മരിക്കണമെന്ന് തീരുമാനിക്കുന്ന കാലത്തിലായി ഇപ്പൊ നമ്മൾ ജീവിക്കുന്നു. എന്റെ പൊന്ന അബ്ദു, അതിന് ഇവന്മാരൊക്കെ മനുഷ്യരാണോ എന്നാ മൃഗങ്ങളാണോ എന്ന് ചോദിച്ചാൽ മൃഗങ്ങൾക്ക് നാണക്കേടാകും. സത്യം പറയാമല്ലോ, വിശക്കുമ്പോഴല്ലാതെ ഒരു മൃഗം മറ്റൊരു ജീവിയെ കൊല്ലാറില്ല. അതാണോ പടച്ചോനെ? എല്ലാം നീ കാണുന്നുണ്ടല്ലോ, എല്ലാരെയും കാത്തോണേ പടച്ചോനെ. ഞാൻ വരുന്നു. ഇവിടുത്തെ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ശരി, എന്നാ അങ്ങോട്ട് ചെല്ല. ജമീലാത്താ, കുറച്ച് മുളക് പൊടി ഉണ്ടെങ്കിൽ താ, കറക്കിടാൻ നോക്കിയപ്പോ കാണുന്നില്ല, വൈകിട്ട് മേടിക്കുമ്പോ തരാം. അതൊന്നും സാരമില്ല, ഇപ്പൊ എടുത്തു തരാം. ഇന്ന് കറിക്ക് എന്താ വെച്ചിരിക്കുന്നേ? സാമ്പാറും തോരനും. ഇതാരാ? അത് ഇക്കാന്റെ കൂട്ടുകാരന്റെ ഭാര്യ, മക്കളുണ്ട്. അപ്പുറത്ത് കളിക്കുക. അതൊന്നും വേണ്ട, ഇവിടെ അടുത്തുള്ളതായിരിക്കും. ആ, ഇതിവിടെ അടുത്തുള്ളതാ. ഓക്കെ അക്ക, ശരി. ചേച്ചിരോ ഭയങ്കര മധുരക്ക ചേച്ചി, എനിക്കത് കൊടുത്തരാമോ? ഇവരൊന്ന് നോക്കിക്കോണേ, പിള്ളേരെ അങ്ങോട്ട് വരും. ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം. ഓ, പോയിട്ട് വാ അബ്ദു. മക്കൾ അവിടെ പോയിരുന്നു. ഉപ്പുപ്പ പള്ളി പോയിട്ട് പോ. മക്കളെ, നിങ്ങളുടെ വീട് എവിടെയാ? എന്താ പേര്? ഇവന്റെ പേര് അമീൻ, എന്റെ പേര് അമീറ. മിടുക്കൻ. സത്യം പറ നിങ്ങൾ എവിടുന്ന? പറഞ്ഞേ, നിങ്ങളോട് ചോദിച്ചു കേട്ടില്ലേ? മിണ്ടാതിരിടാ, ചുമ്മാ പിള്ളേരെ പേടിപ്പിക്കാതെ. നിങ്ങളൊന്നും മിണ്ടാതിരിടാമേട്ടാ. അമ്മേത്തന്റെ വീട്ടിൽ പുതിയതായിട്ട് വന്ന പിള്ളേരാതാണെന്ന് അറിയണമല്ലോ. അയാളുടെ ചിന്ന വീട്ടിലെ സെറ്റപ്പ് ആണെങ്കിലോ? ഓടാ, ചുമ്മാ വേണ്ടാതിരം പറയാതടാ. നിനക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അബ്ദുവിനോട് ചോദിക്ക്. ആ,
അബ്ദു വരുന്നുണ്ട്. ഇവർക്ക് തന്നോട് എന്തോ സംശയം ചോദിക്കാനുണ്ടെന്ന്. അല്ല, ഈ പുതിയതായിട്ട് വന്ന പിള്ളേരെ അന്വേഷിക്കായിരുന്നു. ഓ, അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഓ, അങ്ങനാണോ? എന്നാൽ നമുക്കൊന്നുകൂടെ കാണേണ്ടി വരും. കാണാം. അബ്ദു, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവന്മാര് വേഷവിത്തുകളാ. നമുക്ക് പടച്ചോൻ തുണയുണ്ട് നേരെ. അബ്ദു, സത്യത്തിൽ ഈ പിള്ളേരേതാ? എവിടുന്ന? വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ അബ്ദു. അതേ, ആ കുട്ടികൾ ഇനി തന്റെ കൂടെ തന്നെ കാണുവോ? എന്റെ മകൻ നഷ്ടപ്പെട്ട വേദന ഇന്നും മാറിയിട്ടില്ല. അതിന് പകരമായി പടച്ചോൻ തന്നതരാമെന്നായിരുന്നു രണ്ടു മക്കളെ. മക്കളെ, നിങ്ങൾ ഏത് ക്ലാസ്സിലൊക്കെയാ പഠിക്കുന്നത്? ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. മക്കള് സ്കൂളിൽ പോകുന്ന കാര്യം ഞാൻ ഇവരുടെ വല്യമ്മയോടൊന്ന് ചോദിക്കും. മക്കള് വീട്ടിൽ പോയി, നാളെ മുതലേ നമുക്ക് സ്കൂളിൽ പോവാൻ കേട്ടോ. സൂക്ഷിച്ചു പോണേ. എന്താണ് ജേസത് നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവത്തത്? ഇതാരാ? നമസ്കാരം സാർ. എന്താണ് മിസ്റ്റർ, അകത്തേക്ക് കടന്നു വരുമ്പോൾ പാലിക്കേണ്ട മിനിമം മാനേഴ്സും പോലും തനിക്കറിയില്ല. ക്ഷമിക്കണം സാറേ. എന്നാ നിങ്ങൾ ഇരിക്ക. അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിയാണോ? അതെ സാറേ. താൻ പോയിട്ട് വാ. ആ സാർ. കുട്ടികളെ ഇവിടെ ചേർക്കാമെന്ന് എഴുതി വന്ന ആ ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ഒന്ന് കാണിച്ച്. സാറേ, ഈ കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ല. വളരെ വടക്കുന്നു വന്നവരവര്. സോറി മിസ്റ്റർ, പേരെന്താണെന്ന് പറഞ്ഞത്? അബ്ദു. സി മിസ്റ്റർ അബ്ദു, ഇതൊരു റെപ്യൂട്ടഡ് സ്ഥാപനമാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ നിർവാഹമില്ല. നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടല്ലോ. സാറേ, ഈ കുട്ടികളുടെ ഭാവിയെ ഓർത്തെങ്കിലും. ഇത് മാനേജ്മെന്റ് തീരുമാനമാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. മാത്രമല്ല, അത് മറ്റു കുട്ടികളെ ചീത്തയാക്കുകയും ചെയ്യും. പിന്നെ അഡ്മിഷനെല്ലാം കൂടി വലിയൊരു തുകയാവും. അത് നിങ്ങളെ പോലെ ആൾക്കാർക്ക് താങ്ങാനും പറ്റില്ല. മനസ്സിലായോ?
എന്നായിക്കോട്ടെ. ഓരോ മനുഷ്യന്മാരിങ്ങനെ എന്തി നമ്മളെന്താ ചെയ്യ? മോക്ക് വിഷമായോ? മോന് വിഷമായോടാ? നിങ്ങള് വിഷമിക്കണ്ട, ആ സ്കൂളല്ലെങ്കിലും പഠിക്കാൻ കൊള്ളിയല്ല. അവിടെ പഠിച്ച മനുഷ്യന്മാരാകും ഒക്കൂല്ല, നമുക്ക് വേറെ സ്കൂളുണ്ട്. അതെ, ഇനി ഉപ്പുപ്പ പഠിച്ച സ്കൂളുണ്ട്, നമുക്ക് അവിടെ നോക്കാം. ഇതൊരു ഗവൺമെന്റ് സ്കൂളല്ലേ അബ്ദുക്ക, നമ്മള് പഠിച്ചതൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുക? കാര്യങ്ങളൊക്കെ ഒത്തിരി അങ്ങ് മാറി. എന്തായാലും സാറ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം. പിള്ളേരെ ക്ലാസ് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇവർക്ക് ടി സി മറ്റു രേഖകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ റെക്കോർഡ്സ് കാണത്തില്ല. അത് രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കാര്യാ. ആ വിഷമിക്കണ്ടേക്ക, ഞാൻ എന്റെ അസോസിയേഷൻ കോണ്ടാക്ട്സ് വെച്ച് ഇവരുടെ അഡ്മിഷൻ ഞാൻ ലീഗലാക്കി തരാം. പിന്നെ ഭരിക്കുന്ന നമ്മുടെ പാർട്ടിയല്ലേ, അപ്പോ എന്തായാലും പിള്ളേരെ നാളെ മുതൽ സ്കൂളിൽ വരട്ടെ. നന്ദിയുണ്ട് സാറേ. ഓ ഒന്ന് പോയിക്ക. അപ്പൊ ശരി എന്നാ. ഓ ശരി. ഇപ്പൊ മക്കൾക്ക് സന്തോഷായില്ലേ? പോകാം. അതേ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇന്നെങ്ങാനും തീരുവോടു. ഏത് മക്കള് വന്നല്ലോ. വണ്ടിയൊക്കെ വരുന്ന നോക്കി സൂക്ഷിച്ചു പോകണം കേട്ടോ. അമീനെ പതുക്കെ പോ. വന്നല്ലോ ടീച്ചറേ. ഇതാ ഞാൻ പറഞ്ഞ കുട്ടികള്, ഇത് അമീറ ഇത് അമീൻ. ഇവരെ ക്ലാസ്സിലോട്ട് കൊണ്ടുപോ. ആ പിന്നെ ടീച്ചറേ, ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിയോളാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്. ഇത് അമീറ, നിങ്ങളുടെ പുതിയ കൂട്ടുകാരിയാ. അവിടെ പോയിരുന്നോ? ും മണ്ണിൽ കളിയാടിവ
സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ട്? സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? ടീച്ചർമാരൊക്കെ എങ്ങനെ? നല്ല ടീച്ചർമാർ തന്നെ? ടീച്ചർമാരോടൊക്കെ നല്ല ബഹുമാനത്തോടുകൂടി പെരുമാറണം, അപ്പൊ അവര് നന്നായിട്ട് പഠിപ്പിക്കും. ആ കൂട്ടുകാരികളെ ഒക്കെ കിട്ടിയോ? പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി. എല്ലാരോടും നല്ല സ്നേഹത്തോടുകൂടി പെരുമാറിയ ഇഷ്ടം പോലെ കൂട്ടുകാരികളെ കിട്ടും. അവനെവിടെ? മോനെ ഉറങ്ങിയോ? ആ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. അയ്യോ ചേച്ചി വീണു. ഓ പതുക്കെ പതുക്കെ പതുക്കെ, എന്തെങ്കിലും പറ്റിയോ? ഓ മുറിഞ്ഞല്ലോ. ഇല്ല ഇല്ല ഇല്ല. പോയി പോയി പോയി. ഇല്ല കേട്ടോ, പോട്ടെ കേട്ടോ. ബാ പേടിക്കണ്ട, ചോരപ്പ് നിന്നോളൂ. എന്താ പേര്? അമ്മു. പുതിയ അഡ്മിഷൻ ആണോ? ആ. എന്താ പേര്? എന്റെ പേര് അമീറ. ഇത് എന്റെ അനിയനാ. അമീൻ. അമീറ വേഗം ഇപ്പൊ ക്ലാസ് തുടങ്ങും. ഓ അത് ഞാൻ പള്ളി കഴിഞ്ഞിട്ട് അങ്ങ് വന്നേക്കാം. ആ ശരി, ഇത് പിള്ളേര് വന്നു. ആ ഇതാരാ കൂട്ടുകാരിയാ? അമ്മു. ആ സുമേഷേ, അവിടെ നടക്കുന്ന എന്നാന്ന് കണ്ടോ? കണ്ടു കണ്ടു. നീ വീഡിയോ എടുക്ക. വീഡിയോ? നീ വീഡിയോ എടുത്ത് വെക്കേ. വീഡിയോ? ശരി പണി കൊടുക്കാം. ശരി നീക്കി പിടിക്കടാ. സൂം ചെയ്യ, സൂം ചെയ്യ. സാരല്ലേ, ഇച്ചിരി തോലി പോയത്. സൂക്ഷിച്ചു പോകണേ മക്കളെ. രക്ഷാബന്ധന മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യമിത്രങ്ങൾക്കും സ്വാഗതം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടയാളമായിട്ടാണ് ലോകമെങ്ങും ഇന്ന് രക്ഷാബന്ധന മഹോത്സവം കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം നിങ്ങളുടെ കൈകളിലേക്ക് രാഖി എത്തിക്കും. പരസ്പരം മുഖാമുഖം തിരിഞ്ഞു നിന്ന് വലത് കൈകളിൽ നിങ്ങൾ രാഖി കെട്ടേണ്ടതാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൈമുറിഞ്ഞ സമയത്ത് രുക്മിണീദേവി അടക്കമുള്ള ഭാര്യമാർ കയ്യിൽ കെട്ടാൻ വേണ്ടി തുണിയെടുക്കാൻ പോയി. ആ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന പാഞ്ചാലി അവരുടെ പട്ടിസാരി കീറിയ ശേഷം ആ മുറിവിൽ കെട്ടി. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഓരോ ഭാരതീയനും ഇന്നും രക്ഷാബന്ധന മഹോത്സവം ആഘോഷിക്കുന്നത്. ആശ ടീച്ചർ എന്ത് രസമായിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു. നിക്കടി അവിടെ, നിങ്ങൾ പൊക്ക പിള്ളേരെ. നീ ആടെ ഇറക്ക ഞങ്ങളുടെ കൊച്ചിന് രാഖി പൊട്ടിക്കാനായിട്ട്. നീ മൊട്ടേന്ന് പോലും മെറിയല്ലോ നീ. ഇറക്ക നിന്നോടായി ചോദിച്ചത്.
കിടന്ന് മോങ്ങുന്നു. എന്താ മക്കളെ, എന്താ? ഒപ്പ ഇവനവിടെ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഏതോ ഒരു കൊച്ചിന്റെ കയ്യിൽ അറിയാതെ പിടിച്ച് രാഖി പൊട്ടിപ്പോയി. അപ്പൊ രണ്ട് ചേട്ടന്മാര് വന്നിട്ട് നമ്മൾ കൊറേ വഴക്ക് പറഞ്ഞു. ഉപ്പുപ്പ ചോദിച്ചോളാം അവരോട് കേട്ടോ. വേണ്ട മക്കളെ അബ്ദുക്കാളെ മര്യാദക്ക് വളർത്തണം കേട്ടോ. മക്കള് വീട്ടിലേക്കല്ലേ വെക്കോ. ആ നിങ്ങക്ക് ദാണം ഉണ്ടോടാ ഈ കൊച്ചു കുട്ടികളോട് വഴക്കോട്ടാക്കാൻ? അവൻ കൊച്ചല്ലേ, അവന് ഇതിനെ കുറിച്ച് എല്ലാം അറിയാവോ? പിന്നെ കൊച്ച് മുട്ടയെന്ന് പറയുമ്പോ രാഗൊക്കെ പൊട്ടിച്ചെറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. അതൊന്നും തെറ്റാന്നറിയാനുള്ള വളർച്ച ആയില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സറച്ച് വിഷമല്ലേ. പറഞ്ഞാ നിങ്ങളൊന്നും തലേ കയറിയല്ല. ഇവൻ ഞങ്ങളുടെ സംസ്കാരത്തെ ആചാരങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. ഒന്ന് നിർത്തടാ, ഒരു രാഖിയിലാണോ നിന്റെ ഒക്കെ സംസ്കാരം ഇരിക്കുന്നത്? ആദ്യം ഹിന്ദു എന്താണെന്ന് പോയി പഠിച്ചിട്ട് വേണ. നിങ്ങൾക്ക് ഇത്ര കൊള്ളാൻ ഈ കാർന്നൂരും പിള്ളേർ നിങ്ങളുടെ ആരും അല്ലല്ലോ. ആണോ അബ്ദുക്ക നിങ്ങളുടെ ആരായി കുട്ടികൾ? അതൊക്കെ വിശദമായിട്ട് പിന്നെ ഞാൻ പറയാം, തൽക്കാലം നീയൊക്കെ പോ. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുണ്ടാവും കൂടെ. ഇന്നവര് നമ്മുടെ പയ്യനെ തൊട്ട്. പയ്യനെ തൊട്ടിട്ടൊന്നുമില്ല, പിള്ളേര് തമ്മിലുള്ള പ്രശ്നമല്ലേ. നമ്മള് വലിയൊരു ഇടപെട്ട് വിഷയം വഷളാക്കണോ? നിങ്ങൾക്കത് പ്രശ്നമല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഇന്ന് അമീനെ തൊട്ടോലെ, മറ്റൊരു കുട്ടിയെ നാളെ തൊട്ടാലോ? എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഓ, ഞാനത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അവരെ പേടിയായിരിക്കും, ഞമ്മക്കങ്ങനെയല്ല. അബ്ദുക്ക, മുസ്ലിമിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്, നിങ്ങൾ വിട്ടോ, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇക്ക ആ കുട്ടിയാകെ പേടിച്ചിരിക്കുക. മക്കളെ എങ്ങനെയുണ്ട്? സാരമില്ല കേട്ടോ. ഞങ്ങള് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ. എന്ത് ബുദ്ധിമുട്ട്? അല്ല, അവന്മാരും വല്ല വിവരക്കേടും പറഞ്ഞെന്ന് കരുതി. അതൊന്നും കാര്യമാക്കട്ടെ. എന്നാലും ഒരെന്നാലും ഇല്ല. പനിയൊക്കെ കുറഞ്ഞില്ലേ മക്കടെ? നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം, ഇങ്ങനെ കിടന്നാലേ ഇപ്പൊ പനി കുറയത്തില്ല. ആ വാ മക്കക്ക് ഉപ്പുപ്പ ഒരു കഥ പറഞ്ഞു തരാം. മോളും വന്നിരിക്കൂടെ. പണ്ട് ഒരിടത്ത് ഒരു രാജാവിന് അതിസുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ രാജകുമാരിയെ ഒരു രാക്ഷസം തട്ടിക്കൊണ്ടുപോയി. രാജാവിന് വളരെ സങ്കടമായി. തന്റെ ഓമന പുത്രിയല്ലേ തട്ടിക്കൊണ്ടുപോയത്. രാജാവ് എന്ത് ചെയ്തു? ഒരു വിളംബരം അങ്ങ് നടത്തി. തന്റെ മകളെ രക്ഷിച്ചുകൊണ്ടുവരുന്നവരാരായാലും അവർക്ക് രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കും. ഒരുപാട് രാജകുമാരന്മാരും യുവാക്കളും രാജകുമാരിയെ തേടിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാന്, ഭയങ്കരനായ ആ രാക്ഷസൻ അവരെ മുഴുവൻ ജീവനോടെ ഭക്ഷിച്ചു കളഞ്ഞു. ഈ സമയത്ത് അങ്ങ് ചന്ദ്രനിൽ നിന്നൊരു രാജകുമാരൻ ഇങ്ങ് താഴേക്ക് നോക്കി ഭൂമിയിലേക്ക്. അപ്പൊ ഭൂമിക്ക് വല്ലാത്തൊരു തിളക്കം. ഇതെന്താണെന്നറിയാൻ ആ രാജകുമാരൻ തന്റെ സ്വർണച്ചിറകുള്ള കുതിരയുടെ പുറത്ത് കയറി ഇങ്ങ് ഭൂമിയിലേക്ക് പറന്നു വന്നു. താഴെ വന്നിറങ്ങിയും ടപ്പന്ന് കണ്ണു തുറന്നു. ഉറക്കത്തിലായിരുന്നു, സ്വപ്നം കണ്ടതല്ലേ. എന്നാ നീ വിട്ടോ, നാളെ കാണാം. ആ എന്നാ ശരിടാ. സുമേഷേ, എന്തിനാടാ നീ കുട്ടികളെ ഉപദ്രവിച്ചേ? അത് ചോദിക്കാൻ നീ ആരാ?
ഞാനാരെങ്കിലും ആയിക്കോട്ടെ, ആ കുട്ടികൾക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങളുടെ ആചാരങ്ങൾക്കെതിരായി ആര് നിന്നാലും ഞങ്ങൾ പ്രതികരിക്കും, അത് ഏതവനായാലും. ആ കളിയൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിലും മതി, ഇത് കേരളമാ. അതൊക്കെ ഞങ്ങൾ ചത്തൊടുങ്ങിയിട്ട് മതി, നിന്റെയൊക്കെ കളി ഇവിടെ കേട്ടല്ലോ. അതെന്നാ മീറെ, കേരളം ഭാരതത്തിലല്ലേ, അതോ അങ്ങ് പാകിസ്ഥാനിലാണോ? ഇനിയിപ്പോ എവിടെയാണെങ്കിലും ശരി, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും. നീ എന്താ ചെയ്യാൻ പറ്റാ ചെയ്യട. അതിനാണ് നിങ്ങൾ ഇങ്ങനെ കടിച്ചേരാൻ നിൽക്കുന്നത്. എന്റെ ചേട്ടൻ ഞങ്ങൾ ഇവിടെ ചുമ്മാ നിൽക്കരുത്, ഇവന്മാരെ നെഞ്ചത്തിൽ കയറാൻ വന്നത്. എല്ലാത്തിനും ഒരു സമാധാനമില്ലേ? എന്റെ ചേട്ടൻ ഇതെല്ലാം കേട്ട് ഞങ്ങൾ ചുമ്മാ നിക്കണമെന്നാണ് ഈ പറയണേ. എന്തിനൊരു പരിഹാരമില്ല മീറേ? ചേട്ടൻ പറഞ്ഞോണ്ട് ഇവന്മാരെ ഞങ്ങൾ വെറുതെ വിടാ, വാടാ മക്കളെ. നിങ്ങൾ ഇനി വഴക്കിനൊന്നും പോട്ടെ കേട്ടോ. വാടാ. ഇതെല്ലാം ആ അബ്ദുക്കയുടെ പരിപാടിയാ. നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കണം. ഉമേഷേ, നമുക്കൊരു പണി കൊടുക്കണം. നീ ആ പിള്ളേര് കടയിൽ പിന്നെ സമയം നോക്കി എന്നെ വിളിക്കണം. എന്തിനാ? ചെറിയൊരു പണിയുണ്ട്. ആ പിള്ളേരെ ഇയാളെ സഹായിക്കുന്ന വീഡിയോ നീ എടുക്കണം. പണി ഞാൻ ഒപ്പിക്കാം. ഇച്ചിരി നടന്നേന്റെ ആയിരിക്കും, പേടിക്കണ്ട കേട്ടോ. അമ്മമ്മേ, അത് നടന്നേന്റെ ആയിരിക്കും, പേടിക്കണ്ട മോനെ. അമ്മമ്മേ, എങ്ങനെയുണ്ട് ഇപ്പോ? എഴുന്നേക്കാൻ പറ്റുമോ? എന്നാ പറ്റിയേ? എന്നാ പറ്റിയേ? ഇച്ചിരി നടന്നേന്റെ ആയിരിക്കും, ഇനിയിപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് പോവാം, വാ പോവാം. ഇനിക്ക് അമ്മമ്മേ, വാ പതുക്കെ.
കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പതുക്കെ നടന്നു പോ. ആരാടാ മരിച്ചെന്ന് കേട്ടെ? ആ ഞാനും കേട്ടായിരുന്നു. അത് എവിടെയുള്ളവരാ? അബ്ദുന്റെ വീട്ടിൽ വന്ന ആരുവാണെന്ന് കേട്ടത്. അറ്റാക്ക് ആയിരുന്നു കേട്ടു. ആ അബ്ദുന്റെ ആരാ? അബ്രാൻ അറിയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? രണ്ട് പിള്ളേര് കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കാലമാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ നടന്നു കഴിയുമ്പം നമ്മൾ അറിയും. അതെ, എല്ലാം വിധിയല്ലേ. അവരുടെ ബന്ധുക്കളും വന്നിട്ടുണ്ടല്ലോ. ഇവരെ തന്നെ ചാര് വരാന്. ആരിരുന്നിട്ട് എന്താ ടീച്ചറേ, നിങ്ങളുടെ മൂക്കിന് തുമ്പത്ത് ഇത്രയും വലിയ അക്രമം നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? അതോ ഇനി അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് സുമേഷ്. ഇരിക്കും സുമേഷ്, അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ലേ നമ്മൾ ടീച്ചറെ വിളിച്ചു വരുത്. ചായ കുടിച്ചായിരുന്നോ? നമുക്ക് വിഷയത്തിലേക്ക് വരാം. ടീച്ചറുടെ സ്കൂളില് ഇപ്പൊ രണ്ട് പുതിയ അഡ്മിഷൻ ഉണ്ടായില്ലേ? ആ സ്റ്റേഷനറി കട നടത്തുന്ന അബ്ദുഖാന്റെ കെയർ ഓഫില്. അബ്ദുഖാന് മക്കളൊന്നുമില്ല, ഉള്ളവരുത്തം മണ്ടം കണ്ട് ചത്തും പോയി. പിന്നെ ആ സ്ത്രീയെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകുന്ന ഇവര് കണ്ടതുവാ. അതിനിപ്പോ എന്താ പ്രശ്നം ടീച്ചറെ? ആ സ്ത്രീ ഒരു ഹിന്ദു. അവരിന്നലെ മരണപ്പെട്ടിരുന്നു.
അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആ ഇളയ ആൺകുട്ടിയാണ്. ആ കുട്ടിയുടെ പേരെന്താ സ്കൂളിൽ കൊടുത്തിരിക്കുന്നത്? എന്തോ അമീൻ അമീറ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അവിടെയാണ് പ്രശ്നം. ഹിന്ദുവായ സ്ത്രീയുടെ മക്കളുടെ പേര് അമീൻ അമീറ. ഇത് അയാൾ അവരെ മതം മാറ്റിയതിൽ യാതൊരു സംശയമില്ല. സംശയമല്ല രമേശേട്ടാ, അത് ഉറപ്പാ. ടീച്ചർ ആ സ്കൂളിലല്ലേ പഠിപ്പിക്കുന്നത്. പാർട്ടിയോട് കൂറ് കാണിക്കാനുള്ള ഒരു സമയമാണിത്. നിങ്ങൾ ആ പിള്ളേരുടെ ഡീറ്റെയിൽസ് ഒന്ന് ഈ പാർട്ടി ഓഫീസിൽ എത്തിക്കണം. ശരി രമേശേട്ടാ. ഈ കുട്ടികളുടെ കാര്യം വളരെ കഷ്ടമായല്ലേ. പടച്ചോൻ വിളിച്ച ആരായാലും പോയല്ലേ പറ്റുന്നായാലേ. ഇവർക്കിപ്പൊ ഞാനുണ്ടല്ലോ. മോരിന്ന് ക്ലാസ് പോയില്ലേ? ഇവന് നല്ല സുഖമില്ലായിരുന്നു. വീട്ടിൽ കിടന്നോളാം ഞാൻ പറഞ്ഞതാ. ഞാൻ കടയിലോട്ട് പോന്നപ്പോ കൂടെ പോരണമെന്ന് ഒരേ വാശി. ആ എന്നാ പോന്നോട്ടെന്ന് ഞാനും കരുതി. അതേതായാലും നന്നായി. അവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേടാ മോനെ. മിടുക്കനായിട്ട് ഇരുന്നോളാം. ഇതേ ഞാനും കൂടെ പോയിട്ട് വരാം. ടീച്ചറെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ലേ അമീൻ? അവന്റെ സിസ്റ്റർ അല്ലേ അമീറ? അതെ. എന്താ ടീച്ചറെ? അല്ല ടീച്ചറെ, മിനിഞ്ഞാന്നാ അവരുടെ മുത്തശ്ശി മരിച്ചത്. സംസ്കാര ചടങ്ങ് നടന്നത് ഹിന്ദു ആചാരപ്രകാരവും കുട്ടികൾ അവരുടെയാന്നാ പറയുന്നത്. പക്ഷേ കുട്ടികളുടെ പേരും നോക്കി. നിങ്ങളുടെയൊക്കെ പാർട്ടിയുടെ കണ്ണും കൊണ്ട് നോക്കിയാ അങ്ങനെയൊക്കെ തോന്നുള്ളൂ ടീച്ചറെ. ടീച്ചർക്ക് അവരുടെ ഡീറ്റെയിൽസ് തരാൻ പറ്റൂ? ആ രണ്ടാമത്തെ ലിസ്റ്റിലുണ്ടാവും. എനിക്കൊരു പേന വേണം. അമീനെ ഇന്ന് ക്ലാസ്സിൽ കണ്ടില്ലല്ലോ, മോളെ കണ്ടില്ലല്ലോ. അവന് തീരെ സുഖമില്ലെന്ന് പറഞ്ഞു. മയ്യങ്കി പോകണ്ടെന്ന് ഞാനും പറഞ്ഞു. നാളെ മുതൽ ക്ലാസ്സിൽ വരണോട്ടോ കേട്ടോ മോളു. ശരിയെന്നാ. ആ മേടായി കൊടുക്കണേ. പോണേ. രമേശേട്ടാ ടീച്ചർ വന്നിട്ടുണ്ടേ. ആ ഞാനിപ്പോ അങ്ങോട്ട് എത്തിയേക്കാം. ആ ആ ശരി ആയിക്കോട്ടെ. ശരി പുള്ളി എന്താ പറഞ്ഞേ? ഇപ്പൊ വരാന്ന് പറഞ്ഞു. സംശയത്തിന് വകയുണ്ട്. ആ കുട്ടികളുടെ അഡ്മിഷൻ ഒഫീഷ്യൽ ഒന്നും അല്ല, ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. ഹെഡ് മാസ്റ്ററുടെ സഹായത്തോടെ അബ്ദുക്കെ ലോക്കൽ ഗാർഡിയനാക്കിയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഓ, ആ പിള്ളേരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സംഗതി കൺഫേം ആണ്. പിന്നെ ആ സ്ത്രീ മരിക്കുന്നവരെ പിള്ളേരെ സ്കൂളിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലോട്ട് പോകുന്നില്ല. അയാൾ ആ കുട്ടികളെ മതം മാറ്റുന്നത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ പിള്ളേര് കേരളത്തിന് പുറത്തുനിന്ന് വന്നാണെന്നല്ലേ അറിയാൻ കഴിഞ്ഞു. ഞാനിതിലൊരു സാധ്യത കാണുന്നുണ്ട്. നോക്കട്ടെ, സമയം പറയാം. അപ്പോ ശരി ടീച്ചറെ, പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട്. അമ്പലത്തിലെ തിരക്കിനിടെ ഇറങ്ങിയതാ. ശരിയെന്നാ പോട്ടെ. പൗരത്വ നിയമം പാസ്സാകുന്നതോടെ അനധികൃത കുടിയേറ്റം തടയാനാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതിനുവേണ്ടി സംസ്ഥാനങ്ങളിൽ ദ്രുത പരിശോധന നടത്തി വരുന്നു. കേരളവും തമിഴ്നാടും ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ ഈ നിയമത്തെ അനുകൂലിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഇതൊന്നും അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. സർക്കാർ സ്ട്രോങ് ആയിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്റെ രാമേട്ടാ. അബ്ദുക്ക ഉള്ള നേരത്ത് പെട്ടിയും കിടക്കാൻ ബാക്കിയാ നോക്ക്. വല്ല പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കൊക്കെ പോകേണ്ടി വരും. നിന്ന് ചെലക്കാതെടു. നിന്റെ അപ്പൂപ്പൻ കുമാരന്റെ കാലത്തിന് മുന്നേ എന്റെ വാപ്പയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചോരയും നീരും കൊടുത്ത് നേടിയതായി നാടിന്റെ സ്വാതന്ത്ര്യം. ഇങ്ങനെയും പറഞ്ഞോണ്ടിരുന്നു. ഇങ്ങനെ പറഞ്ഞ പലരും അങ്ങ് നോർത്തില് അനുഭവിച്ചോണ്ടിരിക്കുക. അറിയോ, വാർത്തകളൊക്കെ കാണണ്ടല്ലോ അല്ലേ. ചുമ്മാ നിന്ന് ചെലക്കാതൊന്ന് പോടാ അവിടുന്ന്. നിങ്ങളോടാന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല രമേട്ടാ. നിങ്ങൾക്കാന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
നീ ഇതവിടെ പോയി കൊടുക്കുന്നു. ഞാനാ രമേശേട്ടന്റെ അടുത്തൊന്ന് പോയതായിരുന്നു. ആ എന്നാ വാ. ഇവന്മാർക്കൊക്കെ ഇത് എന്നാത്തിന് കിട്ടണ്ട ചേട്ടാ. അല്ലോ മക്കളായിരുന്നു അവിടെയിട്ട് കത്തിക്കരുത്. അടുത്ത് വണ്ടി കിടക്കുന്നുണ്ടല്ലേ, അതിലെങ്ങനെ തീ പിടിച്ചാൽ മുഴുവൻ കത്തിപ്പോവുകയല്ലേ. കത്തും കത്തും മക്കളെ, എല്ലാം കത്തിപ്പോവും. കത്തിക്കല്ലേ, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ. അതിലെന്താണ് മോനെ രസം? നമ്മള് മറ്റൊരാളുടെ സ്വത്തോ ജീവനോ നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഈ ദുനിയാവി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാണ് പഠിക്കേണ്ടത്. ആ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുന്നൂന്നി എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തിലാണ്. ഇവിടെ വളരെ മനോഹരമായിട്ട് ലൊക്കേഷനാണ്. നല്ല ഫോഗും മഞ്ഞും കാണാൻ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണിത്. നല്ല സ്ഥലം കൊള്ളാം. ഏ കുട്ടികളൊക്കെ നടന്നു വന്നിട്ടുണ്ട് ഇവിടെ അടുത്ത്. സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതേ സൈക്കിളിനെടുത്തും പോകണ്ടല്ല. ഓ വാ, അവിടെ ഒരു വളരെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമുക്ക് ആ കുട്ടികളിൽ നിന്ന് പരിചയപ്പെടാം. നീ എന്തിനാ വേസ്റ്റ് എടുത്ത് ബാഗിൽ വെച്ചത്? ഇങ്ങനെ വേസ്റ്റ് ഒന്നും വഴി ഇടരുത് എന്നല്ലേ രമ്യ ടീച്ചർ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്റെ പേര് ഷെറീൻ എന്നാണ്. ഞാൻ യാത്രാ വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. മോളുടെ പേരൊന്ന് പറയോ? എന്റെ പേര് അമീറ. അമീറ, അപ്പോ അമീറ എന്ന് പറഞ്ഞ ഈ കുട്ടി, മോളെ, മോള് ചെയ്തത് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. പുതിയ തലമുറക്ക് പിന്തുടരാൻ പറ്റുന്നൊരു ശീലമാണ്. മോളെ, മോളെ ഏത് സ്കൂളിലാണ് പഠിക്കണേ? നമ്മളോട് കൊന്നൂന്നി ഗവൺമെന്റ്. ആരാണ് ഇത് ചെയ്യാൻ പഠിപ്പിച്ചത്? സ്കൂളിലെ രമ്യ ടീച്ചർ. അപ്പോ രമ്യ ടീച്ചറാണ് കുട്ടികളെ ഇതേപോലത്തെ ശീലങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ വരും തലമുറക്ക് ഇതേപോലുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ശരി മക്കളെ. അപ്പൊ ഗായ്സ്, നമ്മൾ പറഞ്ഞു വന്നതാണ് ഇവിടുത്തെ സ്ഥലം പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സും സുന്ദരമാണ്. അഹമ്മദ് കാ ബേട്ടി ഹൈ നാ? വോ ആദംഗബാദി കാ ബേട്ടി ഹൈ. വീഡിയോ മേ കൈസേ ആയാ? ഹാ, വ്ലോഗർ കാ വീഡിയോ ഹൈ. എന്നിട്ട് ഞാൻ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ. എങ്ങോട്ടാ? ക്ലാസ്സിലേക്ക്. അമ്മൂ നീ ക്ലാസ്സിൽ പോ. ഞാൻ നിന്നോടാ ചോദിച്ചത് എങ്ങോട്ടാ ക്ലാസ്സിലേക്ക്. നീ എന്നു മുതൽ ഇവിടുത്തെ സ്റ്റുഡന്റ് ആയത്? നിനക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ? ടീച്ചറേ, നമുക്ക് സംസാരിക്കാനുണ്ട്. മാഷ് ഒന്നും പറയണ്ട, മാഷാണ് ഇതിനെല്ലാം ഇവർക്ക് കൂട്ടു നിൽക്കുന്നത്. ടീച്ചറിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതിവിടെ നടക്കില്ല. എന്റെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇത് ഇവിടെ നടക്കില്ല. ഇവർക്ക് ഇവിടെ ലീഗലായിട്ട് അഡ്മിഷൻ കിട്ടില്ല. ഞാനത് റിപ്പോർട്ട് ചെയ്യും. ടീച്ചറെ, ടീച്ചർ എങ്ങനെയാ ഈ സ്കൂളിൽ ജോലി കയറിയെന്ന് എനിക്കറിയാം. വെറുതെ ആ നല്ല മനുഷ്യന്റെ പേര് കളയാനായിട്ട്. മോളെ വന്നേ, മോള് പോയാ ഒന്ന് ശീല അമീൻ എന്നെ വിളിച്ചോണ്ടേ. കൂടെ ആ ചേച്ചിയുടെ ബാഗ് കൂടെ എടുത്തോണ്ട് വരാൻ പറയണം കേട്ടോ. പോയിട്ട് വാ. വാമോനെ. വാ, മക്കള് വിഷമിക്കണ്ട കേട്ടോ. നമുക്കേ ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. ഞാൻ അബ്ദക്കയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി മാഷ് വിളിക്കുമ്പോൾ നിങ്ങൾ സ്കൂളിലോട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ. ടീച്ചർക്ക് ഇപ്പൊ സന്തോഷമായി കാണുമല്ലോ അല്ലേ?
ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു? പിന്നെന്നാ നമ്മളോട് എല്ലാവർക്കും ദേഷ്യം? നമ്മുടെ അച്ഛനെയും കൊന്നു, അമ്മേനേയും കൊന്നു, ഇപ്പം തന്നെ അമ്മമ്മയും പോയില്ലേ. ദൈവത്തിന് പോലും നമ്മളെ വേണ്ട. നമുക്ക് ഉപ്പുപ്പയും ജമീലാമ്മയും ഒക്കെ ഇല്ലേ? അവരും പോയാലോ? എന്റെ കൊച്ചിന് ചേച്ചിയുണ്ട്. ചേച്ചി മോനായിട്ട് എങ്ങും പോവില്ല കേട്ടോ. ആരെയ് അബ്ദു? ഞാനാണ് സാർ. നിങ്ങളുടെ ആരെയ് കുട്ടികള്? നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് നിർബന്ധപൂർവ്വം പണിയെടുപ്പിക്കുകയാണെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. അയ്യോ സാർ, അങ്ങനെയൊന്നുമില്ല. ഈ കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ ആരുമില്ലേ? കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് അവർ മരിച്ചുപോയി. എന്തായാലും നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം. പോയി വണ്ടി കയറ്. വാടോ. കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അവര് കരുതിക്കുട്ടി ചെയ്ത പണിയാ അബ്ദുക്കായ കൊടുക്കാൻ. പിന്നെ വേറൊരു പണി ഇവിടെ വരുന്നുണ്ട്. കുട്ടികളെ അന്വേഷിച്ച് UP പോലീസ് തിരിച്ചിട്ടുണ്ട്. പൗരത്വം ഇല്ലെന്ന കാരണത്താലാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അവർക്ക് ഒന്നളഞ്ഞത്. ഈ കുട്ടികൾക്കും പൗരത്വം ഇല്ലെന്ന് അവർ വാദിക്കും. കുട്ടികളെ അവർ കൊണ്ടുപോയാൽ കൊന്നുകളയും. തൽക്കാലം കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോവാ. അബ്ദുക്കാരുടെ കേസിൽ ഇത് വീണ്ടും ദോഷം ചെയ്യും. പൗരത്വമില്ലാത്ത കുട്ടികളെ വീട്ടിൽ താമസിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. പിന്നെ കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റിയ അബ്ദുക്കാരുടെ കാര്യം ഞങ്ങളേറ്റു. നിങ്ങളിപ്പോ പോ മക്കളെ, നിങ്ങളെ രക്ഷിക്കാനാ ഇവര് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ ഇവിടുന്ന് പോണം മക്കളെ. പിന്നെ മലയാളം അറിയാമല്ലാത്ത ആൾക്കാരെ വരുള്ളൂ. പിന്നെ ഇവിടെ അവന്മാർ വന്ന ഒരു കളിയും നടക്കത്തില്ല. അവന്മാർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ. മിസ്റ്റർ അബ്ദു, നിങ്ങൾ ആ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിച്ചോ? അത് ബാലവേലയൊന്നും അല്ല. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ് മിസ്റ്റർ അബ്ദു. നിങ്ങളുടെ കടയിൽ ആ കുട്ടികൾ ജോലി ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇവിടെ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം നൽകിയാൽ മതി. ആർഗ്യുമെന്റ്സ് ഒന്നും ഇവിടെ പാടില്ല. ജോലി ചെയ്യിച്ചു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കൽ, കുട്ടികളുടെ അവകാശ ലംഘനം, കുട്ടികളെ അനാവശ്യമായി തടഞ്ഞുവെക്കൽ എന്നിവയിൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിയാത്തതിനാലും പ്രതി കുറ്റം സമ്മതിച്ചതിനാലും പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം ഈ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവിടുന്നു.
നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കും, ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം. എവിഡൻസ് ഇത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടേണി വന്നത്. ജാമ്യം കിട്ടി, ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം. ആ മതി ബാബുവ. നമ്മുടെ അബ്ദുൽ ഖാനെ റിമാൻഡ് ചെയ്തല്ലേ, ശരിക്കും അദ്ദേഹം പിള്ളേരെ കൊണ്ട് ജോലി എടുപ്പിച്ചോ? സത്യത്തിൽ അബ്ദുക്കാവുടെ സ്നേഹം കൊണ്ട് പിള്ളേര് വന്ന് സഹായിച്ചു കൊടുത്താ. പക്ഷേ പുള്ളിയുടെ കഷ്ടകാലത്തിന് ആരോ അത് വീഡിയോ എടുത്ത് കേസാക്കി. അതെങ്ങനെ ബാലവേലയാകുന്നത്? കോടതിക്ക് തെളിവല്ല പ്രാധാന്യം, അവിടെ സ്നേഹം വന്നതിന് ഒരു വിലയില്ലല്ലോ. കുട്ടികളെ കടത്തുകയും അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുകയും ചെയ്ത മധ്യവയസ്കന് അറസ്റ്റിൽ. പൂഞ്ഞാർ കുന്നോന്നി സ്വദേശി അബ്ദുള്ളയാണ് അറസ്റ്റിലായത്. കുട്ടികളുടെ മുത്തശ്ശി എന്ന് കരുതിയിരുന്ന മധ്യവയസ്കയ സ്ത്രീ ഇയാളുടെ വീട്ടിൽ വെച്ച് മരണമടയുകയും ഇതിൽ ദുരൂഹതയുണ്ടെന്ന് KJP ഏരിയ സെക്രട്ടറി രമേശ് ആരോപിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾക്കായി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. പത്രവാർത്തകൾ വായിച്ച് അപ്പടി വിഴുങ്ങുന്നവരാ നമ്മൾ. സത്യവും ഇവിടെ ഈ പത്രവാർത്തയും തമ്മിൽ എന്ത് ബന്ധം? എല്ലാ ആൾക്കാർക്കും ഇതൊരു പാഠമാണ്, ഒരു പാഠമാണ് എല്ലാവർക്കും. എത്ര വന്നാലും മനുഷ്യൻ പഠിക്കത്തില്ല. ജമീലല്ലേ വരുന്ന നമ്മുടെ അബ്ദുക്കാട് വാലി? അതെ, എല്ലാം ആവശ്യം ഉണ്ടായിരുന്ന വഴിയെ പോയവരെ സംരക്ഷിക്കണ്ടേ? ജമീലാത്ത, കേസിന്റെ കാര്യമൊക്കെ എന്തായി? ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് അവര്. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ശരി, അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇത്രയും പ്രായമായിട്ട് നടക്കുന്ന നടപ്പ് കണ്ട ഇച്ചിരി തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളെ കണ്ടപ്പോ ഇതൊന്നും ഓർത്ത് കാണത്തില്ല. പ്രായമെങ്കിലും മനുഷ്യനല്ലേ, ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചു കാണത്തില്ല. ആവശ്യമില്ലാത്ത വർത്താനാ നീ പറയുന്നത്. എടാ, നമ്മുടെ കവലയല്ലേ കാറെ കുറച്ച് ഹിന്ദിക്കാർ വന്ന് കേട്ടോ. അവർക്ക് ഒന്നു ശേഷം എവിടെന്നാ ചോദിച്ചു? ആരാന്നറിയോ? UP പോലീസോ മറ്റൊന്നാ പറഞ്ഞ. UP പോലീസോ? അവരെന്നെ ഇവിടെ വന്നേ? ഏതോ വിവാദ കേസിന് പിള്ളേരെ കാണാ തപ്പി വന്ന. ആ, അപ്പൊ നമ്മുടെ നാട് ഫേമസ് ആവും. നമ്മളിപ്പോ ചെന്ന വെറുതെ ആവുമല്ലോ അല്ലേ? ഇത് തന്നെയാണോ വീട്? വാ, നമുക്ക് സംസാരിക്കാം. നമസ്കാരം. ആ, നമസ്കാരം. സംഭവങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ഇവിടുത്തെ അമ്മുവിന്റെ കൂട്ടുകാരുടെ അച്ഛൻ ഒരു തീവ്രവാദിയാന്ന് അറിയാൻ കഴിഞ്ഞത്. ചെലപ്പോ അവളെ അന്വേഷിച്ച് പോലീസ് വരും. പക്ഷെ പേടിക്കണ്ട, ഞങ്ങള് പറയുന്ന പോലെ കേട്ടാ മതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചേട്ടാ. ഇവിടുത്തെ കൊച്ചും മറ്റേ കൊച്ചും ഒരു ബെഞ്ചിലിരുന്നാ പഠിക്കണേ. ആ കൊച്ചൊരു ബോംബ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മുടെ കൊച്ചിന്റെ ബാഗിൽ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ കൊച്ച് ബസ്സിൽ കയറുന്ന നമ്മുടെ കൊച്ചു ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ച ഒരു സ്ഫോടനം ഉണ്ടായാൽ പിന്നെ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? നാളെ നിങ്ങളൊരു രാജ്യദ്രോഹിയായി മാറും, അറിയോ? പറഞ്ഞു മനസ്സിലാവുണ്ടോ ചേച്ചിക്ക്? മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് അവരായിട്ടുള്ള യാതൊരു ബന്ധവും നമുക്ക് വേണ്ട. ഓക്കെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം കേട്ടോ. നീ മറ്റേ കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. ആ
ആ പിന്നെ മുള്ളിനെ മുള്ളുകൊണ്ട് ഞങ്ങൾ എടുത്തോളാം കേട്ടോ. പോട്ടെ ജി. ശരി എന്നാ. അബ്ദുക പേടിക്കണ്ട, ചില ലൂപ്പ് ഹോൾ ഞാൻ ഇതിലേക്ക് കാണുന്നുണ്ട്. ഉറപ്പായിട്ട് ജാമ്യം കിട്ടും, ധൈര്യമായിട്ടിരിക്കും. എന്നാ ഞാൻ പോയിട്ട് വരാം. കുട്ടികളെ ബാലവേല ചെയ്യിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അബ്ദുള്ളക്കെതിരെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തുള്ള ആരോപണം. ഇതിനെ തുടർന്ന് പോക്സോ നിയമപ്രകാരം കേസെടുത്തു. ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ശ്രീ രമേശ് കുന്നോന്നി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ രമേശ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്? കേൾക്കാം. 100% വാസ്തവമായ കാര്യമാണ്. ഇയാൾ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് പ്രദേശവാസിയായ ഞാൻ പല തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാള് പീഡനത്തിനിരയാക്കിയ അമീറ എന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരി അമ്മു കൂടെ പഠിക്കുന്ന ആ കുട്ടീനെ അയാള് ആ കുട്ടീന്റെ സമ്മതം കൂടാതെ അയാളെ ദേഹത്ത് തൊടുന്ന ചിത്രം ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടതാണ്. ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് മാത്രമല്ല, ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഇതൊക്കെ ആ സ്കൂളിലെ കൗൺസിലിംഗ് ക്ലാസ്സിൽ നിന്നാണ് ലോകം ഈ നടക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തറിഞ്ഞത്. പിന്നെ ഇപ്പോ ഈ പീഡനത്തിനിരയാക്കിയ കുട്ടികളെ കാണാനില്ലല്ലോ. ഇതൊക്കെ തെളിവ് നശിപ്പിക്കാനാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ തിരുവധാനത്തിന്റെ പിന്നിൽ ഈ അബ്ദുക്ക എന്ന് പറയുന്ന ആളും അയാളും അംഗമായിട്ടുള്ള തീവ്രവാദ സംഘടനയാണ് എനിക്ക് 100% ഉറപ്പാണ്. മുസ്ലിങ്ങളെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാവോ ആ തരത്തിലൊക്കെ ദ്രോഹിക്കുകയാണവർ. യു പിയിൽ എന്താണ് സംഭവിച്ചത്? ഇറച്ചി വാങ്ങാൻ പോയ അഹമ്മദ് എന്ന യുവാവിനെ മാടിനെ തല്ലിക്കൊല്ലുന്നത് പോലെയാണ് അവർ കൊന്നത്. കൂടാതെ അയാളുടെ വീടിന് തീവെച്ച് അയാളുടെ ഗർഭിണിയായ ഭാര്യയെ ചുട്ടുകൊന്നു. ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത്? ഗർഭിണിയായ മുസ്ലിം യുവതിയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിയിറക്കി കുഞ്ഞിനെ പുറത്തെടുത്തു. ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ അവർ മുസ്ലിം ജനതയെ തന്നെ ഇല്ലാതാക്കും. ഇതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണം. ഇനിയും വൈകിക്കൂടാ, പ്രതികരിക്കണം. രണ്ടനാഥരായ കുട്ടികളെ സംരക്ഷിച്ചതിനാണ് ഇന്ന് ആ പാവം മനുഷ്യൻ ജയിലിൽ കിടക്കുന്നത്. ഈ കുട്ടികൾ വീണ്ടും അവരാൽ തന്നെ ആരുമില്ലാത്തവരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു കുട്ടികളെയും നമ്മൾ ഏറ്റെടുക്കുന്നു. ഇനി നമ്മുടെ സംരക്ഷണയിൽ ഇവർ വളരട്ടെ.
അബ്ദു എഴുന്നേക്കണോ? ഡോ അബ്ദു, അബ്ദു ഡോ, ഫസ്റ്റ് എയ്ഡ് ആർക്കാണ് ഓടി വരണേ? ഡോ ആരുല്ലേ? നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ അബ്ദുക്ക മരിച്ചുപോയി. എപ്പോ? ഇന്ന് വെളുപ്പിന്. അസറിനും മകരവിനും ഇടയ്ക്ക് കവറടക്കം ഉണ്ടാവും. ഓ, വല്ലാത്തൊരു വിധിയായിപ്പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യൻ. എന്നിട്ട് ഇന്നലെ നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാള് നല്ലവൻ, ജീവിച്ചിരിക്കുമ്പോളോ കൊള്ളത്തില്ല. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇത്ത വന്നു വല്ലതും കഴിക്കേ, കഴിക്കാൻ നോക്ക്. മക്കളെന്തേ, അബ്ദുക്ക മരിച്ച കാര്യം അവരറിഞ്ഞായിരുന്നു? ഇല്ലേ, നീ അങ്ങോട്ട് ചെല്ല, എനിക്കിതിരി കട്ടങ്ങാപ്പി വേണം. കരഞ്ഞ് കരഞ്ഞ് വല്ല അസുഖവും വരുത്തി വെക്കരുത് കേട്ടോ. കുറച്ച് കാപ്പി ഞാൻ ഇട്ടുകൊണ്ട് വരാവേ. ആ എത്ത പിള്ളേരത്തണ്ട്. എന്റെ വീട്ടിലോട്ട് വരുന്നേന്ന് ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. അതാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ, വേറെ ഒന്നുമല്ല. ആയിത്ത, പിന്നൊരു കാര്യം, അബ്ദുക്കാടെ കാര്യം പിള്ളേരോട് പറഞ്ഞിട്ടില്ല. അത് പറയണ്ട, അവർക്കത് വിഷമാവും. എന്നാ ചെല്ലേ. അമീൻ അടങ്ങിയിരുന്നേടാ. മക്കളെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ നിങ്ങൾ സുരക്ഷിതരല്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്കും അവരവരുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും നമ്മളെയൊക്കെ കരുവാക്കുമായിരുന്നു. ആ മായ ടീച്ചറും കൂട്ടരുമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. നമ്മളെ നശിപ്പിച്ചാലേ അവർക്ക് സമാധാനാവുള്ളെങ്കിൽ. ആകട്ടെ, ആരുമില്ലാത്തവർക്ക് പഠിച്ചവരുണ്ടാകും. എന്റെ പൊന്നു മക്കള് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള കാര്യം നോക്ക്. അവ ജമീലാമ്മയോ? ജമീലാമ്മയുടെ കാര്യം ഒന്നും ഓർക്കണ്ട. എന്റെ മക്കളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. നിങ്ങളെ പഠിച്ചും കാക്കും, എനിക്ക് വേറൊന്നും പറയാനില്ല. എന്റെ മക്കളെ ഇവരെയൊന്നങ്ങനെ വിട്ടാ പറ്റില്ല. ഒതുക്കേണ്ടവരെ ഒതുക്കണം. നമ്മുടെ നാടായത് നമ്മളായിട്ട് ചുമ്മാതിട്ട് യാതൊരു കാര്യമില്ല. ഇല്ലെങ്കിൽ ഇവനൊക്കെ നാളെ നമ്മുടെ തല കയറിയിരിക്കുന്നേ. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ഇതൊന്നുമില്ല ടീച്ചറെ, നമ്മൾ തന്നെ ചെയ്തോളാം. ടീച്ചർ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. മാറ്റിട്ടെത്തിക്കടോ. ആയിക്കോട്ടെ. ഒരു ബോധമില്ലാത്തവർ വന്നോളൂ. എന്ത് കഷ്ടം.
ആ മായ ടീച്ചറും കൂട്ടരുമാണ് ഇതിന്റെ ഒക്കെ പിന്നില്. അഹമ്മദ് എന്ന യുവാവിനെ മാടിനെ തല്ലിക്കൊല്ലുന്നത് പോലെയാണ് അവർ കൊന്നത്. കൂടാതെ അയാളുടെ വീടിന് തീ വെച്ച് അയാളുടെ ഗർഭിണിയായ ഭാര്യയെ ചുട്ടുകൊന്നു. അടുത്ത് വണ്ടി അടക്കുന്നുണ്ടല്ലേ, അതിലെങ്ങനെ തീ പിടിച്ചാൽ മുഴുവൻ കത്തിപ്പോകല്ലേ? കത്തും കത്തും മക്കളെ, എല്ലാം കത്തിപ്പോകും. കേരളത്തിൽ നിന്നും കണ്ടെത്തി. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന കൊലപാതകത്തിന്റെ കൂടുതൽ തെളിവെടുപ്പിനായി യുപി പോലീസ് കുട്ടികളെ ആവശ്യപ്പെട്ടു. മാത്രമല്ല, സ്കൂൾ അധ്യാപികയുടെ കാർ കത്തിച്ച കേസിലും കുട്ടികൾ പ്രതികളാണ്. നിയമ നടപടികൾക്ക് ശേഷം കുട്ടികളെ പോലീസിന് കൈമാറി. ഈ കേസിൽ പ്രതിയായ അബ്ദുൽ ഖാദർ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വാർത്തകൾ വിശദമായി, യുപി കലാപത്തിനിടയിൽ മരണപ്പെട്ട അഹമ്മദ് ഖുറേഷിയുടെ thank you.